ഹലോ ആൻഡ് വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ ഡേ ഓൺ യങ്സ്റ്റാൻ. ഇന്നത്തെ നമ്മളുടെ ഷോയിൽ എന്നത്തെയും പോലെ തന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. പക്ഷേ ഇന്നൊരു ഇച്ചിരി ഡിഫറൻസ് ഉള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. ആരാന്ന് ഞാൻ പറയാം. വെൽ, മൂവീസിൻ്റെ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എപ്പോഴും ജെൻസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് നല്ല മൂവി റൈറ്റേഴ്സ് വരുമ്പോഴത്തേക്കും കേൾക്കുന്നത് എപ്പോഴും ആണുങ്ങളുടെ പേരുകളാണ്. പക്ഷേ ഇന്ന് എൻ്റെ ഇവിടുത്തെ ഷോയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, ഒരു ലേഡിയാണ്, ലേഡി സ്ക്രീൻ പ്ലേ റൈറ്റർ ദീപ്തി. സെക്കൻഡ് ഇന്നിങ്സ് എന്ന ഒരു മൂവി റിലീസ് ചെയ്യാൻ പോവാണ്. ആ മൂവിയുടെ സ്ക്രീൻ പ്ലേ റൈറ്റർ ദീപ്തി ശൈലജയാണ് ഇന്ന് നമ്മോടൊപ്പം യങ്സ്റ്റാനിലുള്ളത്. സോ ലെറ്റ്സ് വെൽക്കം ഹർ. താങ്ക് യു ദീപ്തി ഫോർ ജോയിനിങ് വിത്ത് മീ ഓൺ മൈ ഷോ. താങ്ക് യു സോ മച്ച്. യാ, സോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ മനസ്സിലൊക്കെ കോമണേഴ്സിൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഒരു സെക്ലൂഡഡ് റൂമിൽ കണ്ണാടി, കറുത്ത ഫ്രെയിമുള്ള കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ എഴുതുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആ വലിയ ഇങ്ക് പെന്നൊക്കെ വെച്ച് എഴുതുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരാളാണോ? ശരിക്കും എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒന്നും അല്ലാതെ ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് ഇത് ചെയ്യാമെന്ന് ഇപ്പോൾ മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ഒരു ഒരു രീതിയിലാണ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല, അത്രയും എന്താ പറയുക, നമ്മളങ്ങനെ ഒരു സെക്ലൂഡ് റൂമിലിരുന്നു കൊണ്ട് അത്രയും ബുദ്ധിപരമായി ചിന്തിച്ച് അങ്ങനെ വേണം, ചിന്ത വേണം നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട്. പക്ഷേ അത് നമുക്ക് ലൈറ്റായിട്ട് ചെയ്യാം എന്ന് മനസ്സിലായത് നമ്മൾ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാം, വളരെ ലൈറ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്. ഓക്കെ, സോ ഒരു ലേഡി സ്ക്രീൻ പ്ലേ റൈറ്റർ എങ്ങനെയാണ് എക്സിസ്റ്റൻസ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ? ഒരുപാട് ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ടോ? നമുക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് ആരും ജഡ്ജ് ചെയ്യാൻ വരില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ കാലിബർ നമ്മൾ തെളിയിക്കേണ്ടത് നമ്മുടെ വർക്കിലൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും എക്സിസ്റ്റൻസ് ഉണ്ട്, നമ്മളുടെ കഴിവിൽ നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. അതിലൊരു ജെൻഡർ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, കാരണം നമ്മൾ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്, ജെൻഡർ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പം യങ്സ്റ്റേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാറ്. സോ ആർട്സ് എടുക്കുന്ന, എം എ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കും താല്പര്യം കാണും എഴുതണം എന്ന്, എഴുത്തുകാരാവണം എന്ന്. പക്ഷേ അവരുടെ ഒരു ഇമാജിനേഷൻ തീരുന്നത് പ്രസ് ക്ലബ്ബിൽ അവരുടെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോഴാണ്. ഒരിക്കലും മൂവി ഇൻഡസ്ട്രിയിൽ വന്ന് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ചെയ്ത് ഒരു മൂവി ചെയ്യാം എന്നുള്ള ഒരു ഒരു ഗട്സ്, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അവർക്ക് കാണത്തില്ല. സോ എങ്ങനെയായിരുന്നു, വാട്ട് ഈസ് യുവർ ഡ്രൈവിംഗ് ഫോഴ്സ് ആൻഡ് എങ്ങനെയാണ് എത്തിയത്? ശരിക്കും ഞാനും പി ജി ലിറ്ററേച്ചർ എടുത്ത ഒരാളാണ്. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു തോന്നലുണ്ടല്ലോ, അതിൽ നിന്നാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ 7 ഇയേഴ്സ് ആയി മീഡിയയിൽ വന്നിട്ട്. ശരിക്കും ആക്സിഡൻ്റലി, എതിർച്ചയാ വന്നൊരു കാര്യമാണ് ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ടായിട്ട് കാര്യം, നമുക്ക് അതിനൊരു കറക്റ്റ് ഓപ്പർച്യൂണിറ്റി റൈറ്റ് ടൈമിൽ നമ്മളെ തേടി എത്തുകയും വേണം. അത് ഈശ്വരനാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് വേണം, നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ സിനിമ വന്നപ്പോഴും അതുപോലെ തന്നെ ഐ വാസ് ഫോഴ്സ് ടു റൈറ്റ്, ഇൻഫാക്ട്. കാരണം അതെ, കാരണം ഇതിൻ്റെ ഡയറക്ടർക്ക് മലയാളത്തെക്കുറിച്ച് അത്ര വലിയ ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ടും അതിനൊരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വലിയൊരു റൈറ്ററിനെ സമീപിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പ്രോഗ്രാംസിന് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഡോക്യുമെൻ്ററി ഡയറക്റ്റ് ചെയ്തിരുന്നു, അതിന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നാൽ പിന്നെ ഒന്ന് നോക്കാം എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ എഴുതി വന്നപ്പം എന്നെ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ദൈവാനുഗ്രഹിച്ച് ആ സ്ക്രിപ്റ്റ് വളരെ കുഴപ്പമില്ലാണ്ട് വന്നു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ശരിക്കും അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വരാം, കാരണം അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രമിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ക്രിയേറ്റീവ് സൈഡ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരു തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും വരാം. അതിനൊരു സ്ക്രീൻ പ്ലേ, ഒരു സ്ക്രിപ്റ്റിന്റെ മെയിൻ കമ്പോണൻസ് എൻ്റെ ഒരു അറിവ് പ്രകാരം ആക്ഷൻസ് ആൻഡ് ഡയലോഗ്സ് ആണ്. സോ ഇതെങ്ങനെയാണ് ഒരു ലേഡി ആയ താങ്കളെ, മീൻ ഒരു ഒരു ലേഡിക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ഭയങ്കര സ്ട്രോങ് ഡയലോഗ്സ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ്? ബിക്കോസ് നമ്മളെ ഒരുപാട് ഫീഡ് ചെയ്യപ്പെടുന്നത് അങ്ങനത്തെ മൂവീസാണ്. കുറച്ച് ക്ലീഷേഡ് ആയിട്ടുള്ള ഇൻസിഡൻസ്, കുറച്ച് ഫൈറ്റ്സ് വേണം, അതിന് പറയുന്ന കുറച്ച് ഹാർഷ് ആയിട്ടുള്ള വേർഡ്സ് വേണം, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു മൂവി ആകുള്ളൂ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. സോ ഹൗ ഡിഡ് യു ഡു ഇറ്റ്? ശരിക്കും നമ്മളുടെ സിനിമ ഒരു റൊമാൻറ്റിക് കോമഡിയാണ്, അതൊരു ലൈറ്റ് സിനിമയാണ്. അതിലകത്ത് ഫൈറ്റ് ഇല്ല, അതിൽ എന്താ പറയുക, നോൺ വെജിറ്റേറിയൻ ഡയലോഗ്സോ അല്ലെങ്കിൽ റേപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു വയലൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ സിനിമയാണത്. അപ്പോൾ അതിൽ നമ്മൾ ശരിക്കും അതൊരു നറേറ്റീവാണ്. ഈ നറേറ്റർ എന്ന് പറയുന്നത് ഇതിലെ ഹീറോ തന്നെയാണ്. അപ്പോൾ അയാളുടെ ഒരു കുറേ ആത്മകഥകളിലൂടെയൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ അതൊരു ലൈറ്റ് സിനിമ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഡയലോഗ്സ് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതല്ല, മറ്റുള്ളവരെ കൂടി ഇഷ്ടപ്പെടുത്തുന്ന കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ട് വേണമല്ലോ എഴുതാനായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഗുരുതുല്യനായ ആളാണ് സത്യൻ അന്തിക്കാട് സാർ. അപ്പോൾ സത്യൻ സാറിനെ ഞാൻ വിളിച്ച് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എഴുതാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അപ്പം എന്ത് ചെയ്യണം എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പം ഇതിൽ നോംസും റൂൾസും ഒന്നും തന്നെ ഇല്ല, നിയമങ്ങളില്ല, ഇന്ന ആൾ ഇന്നത് ചെയ്യണം, അല്ലെ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ പാടുള്ളൂ, അങ്ങനെയില്ല. ദീപ്തിക്ക് എന്താണോ സ്ക്രീനിൽ കാണാൻ ആഗ്രഹം അതാണ് പകർത്തേണ്ടത്.
ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അത്രയും ഞാൻ ഗുരുതുല്യനായി കാണുന്ന മനുഷ്യനാണ് രഞ്ജി പണിക്കർ സാർ. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കാൻ കൊടുക്കുന്ന അദ്ദേഹത്തിനാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ്, പുള്ളിക്കാരൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് തന്നെ നിൽക്കുക, ചായ വേണോ വെള്ളം വേണോ എന്നൊക്കെ, വേണ്ട അതേ നിൽക്കാം. അപ്പോൾ അതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടെ എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, എന്താ പറയാ. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുക, എന്നിട്ട് ഞാൻ ചോദിച്ചു 100 എത്ര മാർക്ക് തരും, അതേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു 40 എന്ന് പറഞ്ഞു. അത് തന്നെയാണ് വലിയ ഓസ്കാർ, കാരണം ഞാനൊരു 5 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ പുള്ളിക്കാരൻ 40 ഇട്ട് തരുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതിനൊരു നോംസ് റൂൾസ് ഇല്ലടാ, കാരണം ആർക്കും വേണമെങ്കിലും എഴുതാം, പക്ഷെ അതിനനുസരിച്ച് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തോ അത് നമുക്ക് പകർത്താൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. നമ്മുടെ ഇന്ത്യ ഈ ഇൻഡസ്ട്രിയിൽ എത്ര പെർസെൻറ്റേജ് ഈ ഗേൾസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വരാൻ പറ്റും? എത്ര വേണമെങ്കിലും വരാം, ഓപ്പർച്യൂണിറ്റീസ് ആർ ഓൾവേസ് ദെയർ, കാരണം എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് വരുന്നത് നമ്മുടെ റൈറ്റ് ടൈമിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ജെൻഡർ ഡിഫറൻസ് ഇവിടെ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ജെൻഡർ ബയാസി മീഡിയയിലുണ്ടെന്ന് തോന്നിയിട്ടില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മളൊരു വീട് പോലെ വർക്ക് ചെയ്തതാണ് ഈ സിനിമയ്ക്കകത്ത്. അത് മാത്രമല്ല വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ്, സിദ്ദീഖ് പോലത്തെ ആക്ടേഴ്സൊക്കെ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊന്നും തന്നെ നമ്മളൊരു ഡിഫറൻസ് കാണിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളൊരു സീൻ പറയുമ്പോൾ അവർക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഇംപ്രൊവൈസ് ചെയ്യാം, അത് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സീൻ പറഞ്ഞു കൊടുത്താൽ, പക്ഷേ സിദ്ദീഖൊക്കെ പറഞ്ഞു അവൾ പറയണ പോലെ ചെയ്യാം, അവളല്ലേ റൈറ്റ് ചെയ്തിരിക്കുന്നത്, നീങ്ങി വാ എന്നിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടേ ചെയ്തുള്ളൂ. അവിടെയാണ് നമ്മൾ അവരുടെയൊക്കെ ഒരു വലിപ്പം മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ക്ലീഷേ ചിന്താഗതി എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു, ഇതിലേക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരു മോശം ഫീൽഡാണ്, അവിടെ ഗേൾസിന് ഇങ്ങനത്തെ കുറച്ച് ബയസുകളുണ്ട്, ഇങ്ങനത്തെ ഒരു കുറച്ച് നോംസ് ആൻഡ് റൂൾസ് ചില ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ടാബൂസ് ഉണ്ട്, അങ്ങനെ ഒരു തോന്നൽ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ, അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആരും നമ്മളെ വേറിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി അത്തരം ഒരു വേർകൃത്യം നമ്മളോട് ആരും കാണിക്കില്ല. പിന്നെ ബിഹേവിയർ നന്നായിരിക്കണം കേട്ടോ, അതും കൂടി ഉണ്ട്. പെരുമാറ്റം ഒരു വലിയ ഘടകമാണ്. ഒരു ഞാൻ ചോദിക്കാൻ കാരണം, നമ്മളുടെ മലയാളം ഇപ്പം മലയാളത്തിൽ എടുത്തു നിൽക്കുന്ന കുറച്ച് മൂവീസ് ഉണ്ട്, അത് ചെയ്ത ഒരു ഫീമെയിൽ ഡയറക്ടറാണ്. അപ്പം പുള്ളിക്കാരത്തിയുടെ കൂടുതലും പ്രോമിനൻസ് കിട്ടിയത് ഫീമെയിൽ ഡയറക്ടർ ചെയ്തു ഇത്രയും നല്ലൊരു പടം എന്നുള്ള രീതിയിലാണ് മീഡിയ പോലും അത് ഹൈപ്പ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർതിരിവ്? അത് ആരും അധികം ആരും വരാത്തത് കൊണ്ടായിരിക്കും, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ. ഇപ്പം ഒരു അഞ്ജലി മേനോൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ശ്രീ ബാലചേച്ചി വരാൻ പോകുന്നു, പ്രീതി പണിക്കര് വരാൻ പോകുന്നു, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് പുതിയൊരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. കാലം മാറും, ഇനി വരാൻ പോകുന്നത് ഇതുപോലത്തെ ഒരുപാട് ഡയറക്ടേഴ്സിനെയും റൈറ്റേഴ്സിനെയും കണ്ടുകൊണ്ടായിരിക്കും ഫീമെയിൽ റൈറ്റേഴ്സ്. അപ്പോൾ പിന്നെ അതൊരു സാധാരണ കാര്യമായിട്ട് നമ്മൾ മീഡിയ പോലും അങ്ങനെ എടുക്കും. ഓക്കെ, വാട്ട് ഈസ് യുവർ ടിപ്പിക്കൽ ഡേ ലൈക്ക് ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ? ഞാൻ ഒരു ഭയങ്കര ലേസി ആളാണ്, ഞാൻ വളരെ മടിച്ചാണ്. എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം, ഞാൻ ഉറങ്ങി ഉറങ്ങി ദിവസം തീർക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പം ആ റുട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ ദിവസവും എഴുതുന്ന ഒരാളോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഒരു എല്ലാ ദിവസവും എഴുതി അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളല്ല. ചിലപ്പം എന്തെങ്കിലും ഒരു ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് എഴുതാൻ തോന്നുമ്പോൾ ചെറുകഥകളായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വൺലൈനായിട്ടൊക്കെ എഴുതി വയ്ക്കുന്ന ഒരു പതിവേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വായിക്കുന്നുണ്ട്, കുറേ പുസ്തകങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനത്തെ വായനയുണ്ട്, നല്ലോണം ഭക്ഷണം കഴിക്കും, അതിനേക്കാൾ നന്നായിട്ട് ഉറങ്ങും, അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. അമ്പലത്തിൽ പോവും, പ്രാർത്ഥിക്കും, ഇതൊക്കെ തന്നെ. ദീപ്തിയുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുമ്പം എപ്പോഴും ഒന്നെങ്കിൽ അണ്ടർ റിട്ടൺ അല്ലെങ്കിൽ ഓവർ റിട്ടൺ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? വലിച്ച് കയറി കളഞ്ഞ്, ഇത് ശരിയാകുന്നില്ല, വെട്ടിക്കുത്തി, അങ്ങനെയൊക്കെയുള്ള ഒരാളാണോ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അത് ആദ്യം എഴുതിയത്. അതൊരു ഒരു തേർഡ് സ്ക്രിപ്റ്റാണ് നമ്മൾ ഫൈനലാക്കിയത്. ആദ്യം ഒന്ന് ഒരു പ്രാവശ്യം എഴുതി, രണ്ടു പ്രാവശ്യം എഴുതി, മൂന്നാമത്തെ പ്രാവശ്യം. പക്ഷേ അതിനകത്ത് കുറേ സീൻസ് നമ്മൾ പിന്നെ ലൊക്കേഷനിൽ ചെന്നതിന് ശേഷം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിദ്ദീഖയുടെയൊക്കെ സീൻസിൽ കുറച്ച് ഡയലോഗ്സ് പുതുതായിട്ട് എഴുതാം, അതുപോലെ കാതൽ സന്ധ്യ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഒരു സീക്വൻസിൽ അവളും ലവറുമായിട്ടുള്ള ഒരു ഒരു സീൻ, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു സീന്, അന്നേരം പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കുറേ ചേഞ്ചസ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ വരുത്താം. അല്ലാതെ ഞാനങ്ങനെ എന്താ പറയുക, ഭയങ്കര ഭ്രാന്തമായിട്ട് എന്നെ സമീപിക്കുന്ന ഒരാളാണ്. ഇതിനൊരു ക്ലീഷേ ക്ലൈമാക്സും ഇല്ല. നമ്മളുടെ എന്താ പറയുക, ഒരു നായകനെയും നായികയെയും ഒരുമിപ്പിക്കുക എന്നൊരു ലക്ഷ്യമൊന്നും ഈ കഥയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതങ്ങനെ സംഭവിക്കുന്നതാണ്, നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യം മാത്രം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വലിച്ചുകീറിക്കളി അങ്ങനെയൊന്നും ഇല്ല. എനിക്കങ്ങനെ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഇല്ല, ഞാൻ ഒരേപോലെ അങ്ങനെ പോകുന്ന ഒരാളാണ്. എനിക്ക് ഓവറായിട്ട് ദേഷ്യമോ സങ്കടമോ അങ്ങനെയൊന്നും ഇല്ല. അത് അങ്ങനെ ഒരു വെറുതെ ഇങ്ങനെ ഒരു തടാകം പോലെ ശാന്തമായിട്ട് ഇങ്ങനെ പോകും. അത് ഒരു കാര്യത്തിലും എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. എത്ര സമയം പഴയ മൂവീസും പുതിയ മൂവീസും കാണാനുള്ള സമയം കളയും? ബിക്കോസ് കുറെ മൂവീസ് എഴുതുമ്പം ഇപ്പോഴത്തെ ഒരു ജോണറും ഒരു ഒരു രീതി വരുന്നത് തന്നെ ട്രെൻഡ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദി ഓൾഡ് ടൈം മൂവീസ് ആണ്.
എത്ര സമയം കളയും സിനിമ കാണാൻ? സിനിമ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ടി വിയിൽ വരുന്ന സിനിമകൾ അതിപ്പോൾ എത്ര തവണ, എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഇപ്പോൾ മണിച്ചിത്രത്താഴ്, ചന്ദ്രൻ ഉദിക്കുന്ന ഉദിക്കിലൊക്കെ എനിക്കൊന്ന് 15-20 തവണ കണ്ടിട്ടുണ്ടാവും. അത്രയും തവണ എനിക്ക് കാണാൻ ഒരു മടിയില്ല. പിന്നെ പുതിയ സിനിമകളാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണും. അതിപ്പം തെലുങ്ക് സിനിമയുടെ ഡബിങ് ആണെങ്കിലും ശരി, ഏത് വേർഷൻ ഓഫ് മൂവീസ് ആണെങ്കിലും ഞാൻ കാണാൻ ശ്രമിക്കാറ്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് മൂവീസ് അങ്ങനത്തെ മൂവീസിനോട് എനിക്ക് പൊതുവേ താല്പര്യം കുറവാണ്. പിന്നെ അല്ലെങ്കിൽ അത്രയും വലിയ സിനിമ, ഇപ്പോൾ ഗ്രാവിറ്റി പോലത്തെ സിനിമ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് പോയി കാണാനേ ശ്രമിക്കാറുള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല. അല്ലാതെ നമ്മളുടെ തമിഴ് മൂവീസും മലയാള മൂവീസും ഒക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. ഈ മൂവി എഴുതിക്കൊണ്ടിരുന്നപ്പം എവിടെന്നെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരുന്നോ? അതായത് നമ്മളുടെ പ്രൊട്ടാഗോണിസ്റ്റ് അല്ലെങ്കിൽ ലീഡിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം, കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യണം പുള്ളിക്കാരൻ്റെ ഡയലോഗ്സ് അല്ലെങ്കിൽ എടുത്തു കാണിക്കണം എന്നുള്ള വന്നിരുന്നു. ബിക്കോസ് ഇപ്പം കാണുന്ന ഒരു ട്രെൻഡ് എല്ലാ മൂവീസിനും ആക്ടേഴ്സിന് ലീഡ് റോളിന് ഭയങ്കര വെയിറ്റ് ആണ്. മൂവി ഒരുപാട് സീൻസ് ഉണ്ട്, ഒരുപാട് സീക്വൻസസ് അവർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ വന്നിരുന്നു. ഇതിലെ ഹീറോ രാജീവ് പിള്ളയാണ്. അപ്പൊ രാജീവിന് ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ എല്ലാ സീനിലും രാജീവ് ഉണ്ടെന്ന് തന്നെ പറയാം. രാജീവ് ഇല്ലാത്ത സീൻസ് കുറവാണ്. കാരണം പ്രോട്ടഗോണിസ്റ്റ് ആണ് ഇതിലെ നറേറ്റർ എന്ന് പറയുന്നത്, മനുമാധവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പം അയാളൊരു തോറ്റുപോയവനാണ്. അയാള് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ മാത്രം ജയിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാതെ എല്ലാ ജീവിതത്തിലെല്ലാത്തിലും, പ്രണയത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും കരിയറിലാണെങ്കിലും തോറ്റുപോയ ആളാണ്. ഓക്കെ. അപ്പം അയാളെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു തോന്നലുണ്ട്, ആ തോറ്റുപോയവനാണെങ്കിൽ കൂടി അയാളുടെ മനസ്സിൽ കൂടെ പോകാനാണ് കഥ ശ്രമിക്കുന്നത്. ഓക്കെ. പിന്നെ അതിനെക്കാട്ടിലും ഈ സിനിമയിൽ പ്രണയം അവതരിപ്പിക്കുന്ന പെൺകുട്ടിയാണ്, നായികയാണ്, അവളാണ് പ്രണയത്തിൽ ജയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അവൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ശരിക്കും ആ പെൺകുട്ടിയിലൂടെ തന്നെ ആണ് പ്രണയം അവതരിപ്പിക്കപ്പെടുന്നത്. അവൾക്കും തുല്യ പ്രാധാന്യമുണ്ട്. അല്ലാതെ അയാൾക്ക് വേണ്ടി, നായകന് വേണ്ടിയിട്ട് ഇന്ന സീൻ എഴുതുക, ഇന്ന ഡയലോഗ്സ് എഴുതുക, അങ്ങനെയില്ല. അയാളൊരു തോറ്റുപോയവനെ അങ്ങനെ തന്നെ അവതരിപ്പിച്ചിരിക്കുക. അല്ലാതെ അതിനുവേണ്ടി നമ്മളൊരു ഒന്നും ചെയ്യുന്നില്ല. ഒരു ഡയറക്ടർ ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായി, ഐ കുഡ്ൻ ഡു ദിസ് വിതൗട്ട് ദി ഇന്റർനെറ്റ്. ഇപ്പൊ എന്തിനും ഏതിനും ഇന്റർനെറ്റ് വേണം. പ്രൊമോഷൻ ആണെങ്കിലും, മൂവിയുടെ ഒരു സ്ക്രിപ്റ്റ് എടുക്കാനായാലും, ഒരു ഐഡിയയ്ക്ക് ആണെങ്കിലും ഇന്റർനെറ്റ് വേണം. ദീപ്തിന് ഇന്റർനെറ്റ് സഹായിച്ചതോ അതോ ബുക്സിലാണോ ഹെൽപ്പ് ചെയ്തത്? ബുക്സ് ഒരു പക്ഷേ എഴുതാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട് ബുക്സ്. പിന്നെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫേസ്ബുക്ക് ആയിട്ട് തുടങ്ങുന്നത് പോലും കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ്. എനിക്ക് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രം, കാരണം സിനിമ അത്രയും വലിയ എത്തുമല്ലോ എന്ന് കരുതി മാത്രം ഒരു എഫ് ബി ഐ ഡി പോലും തുടങ്ങിയ ആളാണ് ഞാൻ. അല്ലാതെ എനിക്ക് ഇന്റർനെറ്റ് ഒരു കണക്ഷനോ ഒരു ലാപ്ടോപ്പോ ഉണ്ടാകുന്നത് തന്നെ ലാസ്റ്റ് ഇയർ ഡിസംബറിലാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ബുക്സ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഇടപെടുന്നവർ, നമ്മൾ കാണുന്നവർ. ഞാൻ നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന രീതി, അവർ പറയുന്ന കഥകളുണ്ട്, അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ട്, ഇതൊക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നതാണ്. അല്ലാതെ ഇപ്പം പുതിയ ജനറേഷൻ്റെ ഒരു അങ്ങനത്തെ ഒരാളല്ല ഞാൻ. മനസ്സുകൊണ്ട് ഞാൻ ഇത്രയും ഓൾഡ് ജനറേഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ചുറ്റിനും കാണുന്ന ആളുകൾ, പിന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെക്കാൾ വലിയ ആളുകൾ അവർ പറയുന്ന കാര്യങ്ങളും ഉപദേശങ്ങളും അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പം വരുന്ന മൂവീസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് കൂടുതൽ വായിക്കുന്ന ബുക്സിനെ നേരെ മൂവി ആക്കാം. അവർക്ക് പുതിയ ഐഡിയാസ് ഇല്ലാത്തത് കൊണ്ടാണോ, അതെയോ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണോ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കൂട്ടാൻ പറ്റുമോ ഇതിനെ? അതെയോ എനിക്ക് തോന്നുന്നു ആയിരിക്കാം. കാരണം ഇപ്പം കാണുന്ന ഒരു ട്രെൻഡിനനുസരിച്ച് അവർക്ക് ചേഞ്ച് ചെയ്യണം തോന്നിയിട്ടുണ്ടാവും, അവരെ സ്വയം ചേഞ്ച് ചെയ്യണം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾക്ക് ഇപ്പം മലയാളത്തിൽ ഇപ്പം റീസെന്റ്ലി ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമ എന്ന് എനിക്ക് തോന്നി വെള്ളിമൂങ്ങയാണ്. അതില് ചെറിയൊരു ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തന്നെ കാണിച്ച് ഇങ്ങനെ പോയിരിക്കുകയാണ്. പക്ഷെ അതിൽ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ശ്രദ്ധ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. നമ്മൾ അത്രയും കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്താണ് സിനിമ കാണുന്നത് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് നമ്മൾക്ക് ഏത് ജനറേഷനെയും, നമ്മൾ യൂത്തിന് വേണ്ടിയിട്ടുള്ള സിനിമ അല്ലാതെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലാണ് സിനിമ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള സിനിമ അതാണ്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സിനിമ ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് അവരെ കൈയടി വാങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുക, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരുപക്ഷേ ഇവരിതിലേക്ക് വരുന്നത് ആ ഒരു ട്രെൻഡും അവരുടെ സ്വീകാര്യതയും കണ്ടിട്ടായിരിക്കും. അവർക്ക് അതിന് ആഗ്രഹം ഉണ്ടായിരിക്കും. ക്രിയേറ്റീവ് സൈഡിൽ ഇല്ലാഞ്ഞിട്ടല്ല, തിങ്ക് ചെയ്താൽ നമുക്ക് കഥ ഉണ്ടാക്കാം തീർച്ചയായിട്ടും. ഓക്കെ. ലൈഫ് ഇമിറ്റേറ്റ്സ് ആർട്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് മൂവീസിന് ഒരുപാട് യങ്സ്റ്റേഴ്സ് മൂവീസിനെ എടുത്ത് അവരുടെ ജീവിതത്തിൽ എടുക്കുന്നു. ഇപ്പം പല മൂവീസ് എടുത്തിട്ടുണ്ട്, ഡ്രഗ്സിനെ ബേസ് ചെയ്തിട്ട് മൂവീസ് എടുത്തായിരുന്നു, ഫീമെയിൽ ഇൻഫാന്റിസൈഡിനെ വെച്ച് മൂവീസ് എടുത്തായിരുന്നു, സെക്ഷുവൽ അസോൾട്ട്സിനെ വെച്ച് മൂവീസ് എടുത്തായിരുന്നു, ക്രൈംസിനെ വെച്ച് മൂവീസ് എടുത്തു. അതിനുശേഷം യങ്സ്റ്റേഴ്സ് ഇതുപോലെ തന്നെ പോയി ചെയ്യുന്നുണ്ട്. ഒരു മൂവി എടുത്തിട്ട് അതുപോലെ തന്നെ സെയിം എക്സിക്യൂട്ട് ചെയ്ത ചെറുപ്പക്കാർ നമ്മളുടെ കൂടുതലുണ്ട്. തോന്നിയിട്ടുണ്ടോ ലൈഫ് ഇമിറ്റേറ്റ്? എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ വയലൻസും ക്രൈമും ആയിരിക്കും ഇവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നല്ലതൊന്നും ഇവർ ഇമിറ്റേറ്റ് ചെയ്ത് കാണുന്നില്ലല്ലോ, മനസ്സിലല്ല. അപ്പൊ നല്ല അടി ഇട്ടാഞ്ഞിട്ടാണ്, അതാണ് അതിന്റെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എന്താണ്, നമ്മളുടെ ശരിയും തെറ്റും എന്താണെന്ന് ചെറുപ്പം മുതലേ പിള്ളേരെ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു പിള്ളേരും തെറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മളും അങ്ങനെ തന്നെ വളർന്നതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ലത് കാണുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാൻ അവർക്ക് തോന്നില്ലല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ കൂടുതലും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് നല്ല തല്ല് വീട്ടിൽ നിന്ന് കൊടുക്കാഞ്ഞിട്ടാണെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ
നല്ലതിനെ നമ്മൾ മെസ്സേജസ് ആയിട്ടാണ് സിനിമ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ഇപ്പം മദ്യപിക്കുന്നത് അല്ലെങ്കിൽ ഡ്രഗ്സ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് എല്ലാ സിനിമകളും ഒടുവിൽ പറഞ്ഞു വരുന്നത് അല്ലേ. ഒരു വില്ലനെ നാശം സംഭവിക്കുന്നിടത്താണ് നമ്മുടെ എല്ലാ സിനിമകളും അവസാനിക്കുന്നത്. വില്ലൻ ജയിച്ചു കാണുന്നില്ല. അപ്പം ആ സമയത്ത് നമ്മൾ നല്ലത് കൊടുത്താൽ അവർ നല്ലത് സ്വീകരിക്കുമായിരിക്കും. മോശം സ്വീകരിക്കുന്നത് അവരുടെ ട്രെയിറ്റ് അങ്ങനെയായിട്ടാണ്. അതേ പറയാൻ പറ്റും. ഓക്കെ, മൂവി എഴുതാൻ നേരത്ത്, സ്ക്രിപ്റ്റ് എഴുതാൻ നേരത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിൽ വെച്ചിട്ടാണോ എഴുതാറ്? ആസ് ഇൻ നമ്മൾ ഒരു മൂവി സ്ക്രീൻ ചെയ്യുമ്പം, മൂവി സ്ക്രീൻ ചെയ്യുമ്പം എഴുതി കാണിക്കും സിഗരറ്റ് ഇസ് ഹാംഫുൾ ഫോർ യുവർ ഹെൽത്ത്. പക്ഷെ സ്ക്രീനിൽ വി ക്യാൻ സീ യുവർ ആക്ടർ സ്മോക്കിംഗ് എ സിഗരറ്റ്. സോ ഇങ്ങനെ മനസ്സിൽ ഇത് ചിന്തിച്ചിട്ടാണോ എഴുതാറ്? അതെയോ ആർ യു ഫോഴ്സ്ഡ് ടു സ്റ്റിക്ക് ടു ദ ക്യാരക്ടർ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ, തോറ്റുപോയ ഒരാളാണ് മനുമാധവൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ കൂടുതൽ സമയം കുടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. പക്ഷേ അയാളുടെ തോൽവി എവിടെ അവസാനിക്കുന്നു, അയാൾ ജയിച്ചു തുടങ്ങുന്നത്, അയാൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അയാൾ ഓടി ഇവളുടെ അടുത്തേക്ക് വരിക ചെയ്യുന്നു, നായികയുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും, പക്ഷേ അതിന് നമ്മൾ ആ ക്യാരക്ടർ എഴുതുമ്പോൾ അല്ലെങ്കിൽ സീൻസ് എഴുതുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാം, അത് ആ സിറ്റുവേഷനിൽ ഇത് വേണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതെ, ആൾക്കാരത് കണ്ടിട്ട് ഇനി അതൊരു വിവാദമാവും അങ്ങനത്തെ ഒരു പ്രശ്നമാവും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. വിവാദമാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം യു സർട്ടിഫിക്കറ്റ് ആണ്, സെൻസർ ചെയ്ത് പടം, പ്രശ്നമില്ല. പോസ്റ്റേഴ്സ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചാണ് ഇപ്പൊ ആൾക്കാരെ ഉണ്ടാക്കുന്നത്. പോസ്റ്റേഴ്സ് ഫുൾ അതൊരു റൊമാൻറ്റിക് സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നായകനും നായികയും മാത്രം, അല്ലെങ്കിൽ കാതൽ സന്ധ്യയും ധ്രുവ എന്ന് പറയുന്ന അവളുടെ പേരും തമ്മിലുള്ള ആ ഒരു പ്രണയം മാത്രം കാണിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും ചെയ്തു. റൊമാൻറ്റിക് കോമഡി എന്ന് പറഞ്ഞു, തമാശ ഒരുപാട് ജീവിതത്തിൽ ഉള്ള ആളാണോ? ഹ്യൂമറസ് ആയിട്ട് വ്യക്തിയാണോ? എഴുതാൻ നേരത്തെ ഡയലോഗ്സ് ഹ്യൂമറസ് ആകണ്ടേ? പൊതുവേ ഞാൻ കുറച്ച് എല്ലാത്തിനെയും കുറച്ചൊരു സെൻസ് ഓഫ് ഹ്യൂമറോട് കാണാൻ ശ്രമിക്കുന്ന ആളാണ്, കാരണം എനിക്ക് എല്ലാത്തിലും ഒരു കോമഡി കാണാൻ ഇഷ്ടം. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മളുടെ ശരീരവും മനസ്സും നശിച്ചു പോകുന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് കോമഡി എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എഴുതുമ്പോൾ അറിയാതെ നമ്മളുടെ ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ പുറത്ത് വരും, അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നായിരിക്കും. പക്ഷേ നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻ ജോക്സ് അതുപോലെ അഡൽറ്റ് ജോക്സ് അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജോക്സ് മാത്രമേ എഴുതാറുള്ളൂ. അതാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൊമാൻസ്, അത് പിന്നെ എപ്പോഴും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ്ലി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഈ എഴുതിക്കൊണ്ടിരുന്നപ്പം ഈ സ്ക്രിപ്റ്റിന്റെ ആ ഒരു സ്പാർക്ക് എവിടെ നിന്നപ്പോഴാണ് കിട്ടിയത്? ഷോപ്പിംഗ് ആയിരുന്നോ, മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നോ, എവിടെ വെച്ചായിരുന്നു ആ സ്പാർക്ക് കിട്ടിയത്? ശരിക്കും എന്റെ അച്ഛൻ ഒരു ഭയങ്കര ക്രിക്കറ്റിന്റെ ആരാധന, അച്ഛനാണ് എന്നെ ക്രിക്കറ്റ് പഠിപ്പിച്ചത്. ക്രിക്കറ്റിന്റെ സിനിമയുടെ ഇൻട്രസ്റ്റ് അച്ഛന്റെ വഴിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം എപ്പോഴും ചെയ്യുമ്പോൾ ക്രിക്കറ്റിനെ കുറിച്ചൊരു സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മനസ്സിലാഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് റൊമാൻസുമായിട്ട് എങ്ങനെ കൂട്ടിയണക്കാം എന്ന് നോക്കിയപ്പോഴാണ് ക്ലബ്സിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളുടെ സിനിമ എന്നുള്ളത് മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഒരു കോൺസെപ്റ്റും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതി വരികയായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പം എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ മൈ ഷോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. So stay tuned, ഇനി ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ സ്റ്റോറീസ് വരുന്നുണ്ട്. Till then, keep watching.